നമസ്കാരം. പിണറായിക്കും പ്രതിപക്ഷത്തിനും രണ്ട് നീതിയാണോ നിയമസഭയിൽ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാടക പ്രയോഗം നീക്കാൻ ന്യായമില്ലെന്ന് പറഞ്ഞ് വിജയന്റെ ദാസനായത് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ? പ്രതിപക്ഷ നേതാവിന്റെ പ്രയോഗം കമ്പോട് കമ്പ് നോക്കി രേഖയിൽ നിന്ന് നീക്കിയ സ്പീക്കറുടെ ജാഗ്രത വിജയനിലേക്കെത്തുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഒരു മുട്ടിടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അതോ തോന്നിയതാണോ? സംസ്ഥാന സമിതിയിലല്ല, സഭാധ്യക്ഷ സ്ഥാനത്താണ് സന്നിഹിതനായിരിക്കുന്നതെന്ന് സ്പീക്കറെ ഓർമ്മിപ്പിക്കുന്നു ജനാധിപത്യ കേരളം. സർവാധിപത്യത്തോട് സാഷ്ടാംഗം നമസ്കരിച്ച CPM സമ്മേളനമല്ല ഇവിടെ നടക്കുന്നത്, സഭാ സമ്മേളനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും സവിനയം ഓർമ്മിപ്പിക്കുന്നു ജനാധിപത്യ കേരളം. മുഷ്കിനല്ല അവിടെ മേൽക്കൈ കിട്ടേണ്ടത്, അഹംഭാവത്തിനല്ല അവിടെ ആദരം കിട്ടേണ്ടത്. പിഴവു പറ്റുന്ന പ്രതിപക്ഷവും പിഴവൊരിക്കലും പറ്റാത്ത പിണറായി പക്ഷവും എന്ന പ്രതീതി സ്പീക്കറായിട്ട് സൃഷ്ടിക്കരുത്. ഓർഡർ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ നൽകാനാകണം, ഓർഡർ അനുസരിക്കാനാകരുത്. ചെയറിന്റെ മഹത്വം പറയുമ്പോൾ വീൽ ചെയർ ആണോ എന്ന് സ്വയം സംശയിക്കുന്നതും നല്ലത് തന്നെ. അബ്ദുൽ ഖാദർ MLA പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പതിരുണ്ടെന്നാണ് സ്പീക്കർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കാത്ത അർത്ഥം പോലും വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് രമേശിന്റെ വാക്കുകൾ നീക്കം ചെയ്തത്. ഛന്ദസ്സും അലങ്കാരവും ധ്വനിയും ചമൽക്കാരവുമെല്ലാം ചികഞ്ഞു നോക്കിയ ഈ വൈയാകരണ ബുദ്ധിയാണ് വിജയന്റെ വാടക പ്രയോഗത്തെ വെറുതെ വിട്ടത്. ശിവസേനയെ വാടകയ്ക്കെടുത്ത് നാട്ടുകാരെ തല്ലിയെന്ന് സംശയരൂപേണ പറഞ്ഞാലും സംശയിക്കേണ്ടിയിരുന്നു സ്പീക്കർ. സംശയിച്ചില്ലെന്ന് മാത്രമല്ല, നിസ്സംശയം നീതീകരിക്കുകയും ചെയ്തു നീതിവാക്യം പോലെ വിജയവാക്യത്തെ. അതുകൊണ്ട് വിജയിച്ചവരുടെ മാത്രം സ്പീക്കറായല്ല ശ്രീരാമകൃഷ്ണൻ ശോഭിക്കേണ്ടതെന്ന് പ്രതിപക്ഷം പരാതി പറഞ്ഞാൽ പരിഭവം തോന്നരുത്. വാടക പ്രയോഗത്തെപ്പറ്റി വാദമുഖം നിരത്തുന്ന സ്പീക്കറുടെ നടപടി സംശയമുയർത്തുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, വാടക പ്രയോഗം നീക്കാത്ത സ്പീക്കറുടെ നടപടി പ്രതിപക്ഷത്തോടുള്ള നീതി നിഷേധമോ? 2, പിണറായിയെ പിണക്കാതിരിക്കലോ സ്പീക്കറുടെ പ്രഥമ പരിഗണന? 3, ശിവസേനയെ കൊണ്ട് നാട്ടുകാരെ തല്ലിക്കുന്നവർ എന്ന പിണറായിയുടെ പ്രതികരണം പ്രതിപക്ഷത്തെ അവഹേളിക്കലോ? 4, സംശയം തോന്നുന്നത് പതിവാക്കിയ പിണറായിക്ക് പ്രോത്സാഹനമാകുമോ സ്പീക്കറുടെ റൂളിംഗ്? 5, പ്രതിപക്ഷത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്പീക്കർ ട്രഷറി ബെഞ്ചിനെ നെഞ്ചോട് ചേർക്കുന്നോ? 6, സഭാമര്യാദകൾ മാനിക്കാൻ മറക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ തിങ്കളാഴ്ചയിലെ പ്രധാന വാർത്തകൾ. കൊച്ചിയിലെ മിഷേലിന്റെ മരണം ആത്മഹത്യയെന്നുറപ്പിച്ച് പോലീസ്. മിഷേലിന്റെ ബന്ധുവായ യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കും. അവസാനമായി മിഷേലിന്റെ ഫോണിലേക്ക് വന്നത് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ കോൾ. ദുരൂഹമരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തെന്ന പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കില്ലെന്ന് സ്പീക്കർ. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നീക്കം ചെയ്യുന്ന കീഴ്വഴക്കം സഭയ്ക്കില്ലെന്ന് റൂളിംഗ്. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം നീക്കിയത് തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ളതുകൊണ്ടെന്നും സ്പീക്കർ. മണിപ്പൂരിൽ BJP അധികാരത്തിലേക്ക്. N. ബീരേന്ദ്രസിംഗ് മുഖ്യമന്ത്രിയാകും. ഗോവയിൽ മനോഹർ പരീക്കർ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രതിരോധ വകുപ്പിന്റെ അധിക ചുമതല അരുൺ ജെയ്റ്റ്ലിക്ക്. മൂന്നാറിലെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് നിയമസഭാ സമിതി. വീടുകൾ ഒഴികെയുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം തടയണം. അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കാനും ശുപാർശ. ചലച്ചിത്ര സംവിധായകൻ ദീപൻ അന്തരിച്ചു. അന്ത്യം കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിൽ. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി. പണി പൂർത്തിയായ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള പാത ഉദ്ഘാടനം ചെയ്യാമെന്ന് ധാരണ. തീയതി സർക്കാർ തീരുമാനിക്കും. വാടക പ്രയോഗത്തിൽ വാശി പിടിക്കുന്നത് എന്തിനെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് അനിലക്കര MLA, CPM നേതാവ് രാജു അബ്രഹാം MLA, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ എന്നിവർ
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഈ ചർച്ചയിൽ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.